എല്ലാവർക്കും സാനീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവാതിര സ്പെഷ്യലായ കൂവ പായസമാണ് ഉണ്ടാക്കുന്നത്. കൂവ വിരകിയത് എന്നൊക്കെ പറയും. അതിനുവേണ്ടി 200 ഗ്രാം ശർക്കര മെൽറ്റ് ചെയ്ത് അരിച്ചെടുക്കണം. 100 ഗ്രാം കൂവപ്പൊടി കടയിൽ നിന്ന് വാങ്ങിയതാണ്. അതൊരു ബൗളിലേക്കിടുക. അതേ ബൗളിൽ തന്നെ 4 ബൗൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി കട്ടയില്ലാതെ കലക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കണ് മുകളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷം കിട്ടുന്നതായിരിക്കും. 4 ബൗൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. കട്ടയില്ലാതെ കലക്കിയെടുക്കാം. വളരെ ഔഷധമുള്ള ഒന്നാണ് കൂവ. ധാരാളം കാൽസ്യം, പ്രോട്ടീൻ, ഫൈബർ എല്ലാം ഉണ്ട്. ഇനി നമുക്കൊരു ഉരുളി വെച്ചിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കലക്കി വെച്ച കൂവപ്പൊടി ഒന്നുകൂടെ ഒന്ന് ഇളക്കി അരിച്ച് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ ഇളക്കണം. ഒന്ന് കുറുകി വന്നപ്പോൾ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ ഇളക്കി കുറുക്കിയെടുക്കാം. 4 ഏലക്ക പിടിച്ച് ചേർത്ത് കൊടുത്തു. വീണ്ടും ഇളക്കിയെടുക്കാം. 1 ബൗള് പൊടിക്ക് 1 ബൗള് തേങ്ങ ചിരകിയത്. തേങ്ങ ചിരകി ചേർക്കുന്നതാണ് നല്ലത്. കൊത്തി വറുത്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്, തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കുന്നവരുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യും ഏലക്കയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. നല്ല കറുത്ത ശർക്കര എടുക്കാൻ നോക്കണം, അപ്പോൾ നല്ല കളർ കിട്ടും. അതിലൊക്കെ അവരവരുടെ ഇഷ്ടത്തിൽ ചേർക്കാം. നന്നായി ഇളക്കി കുറുകി വന്നു. ഇതേ ഒരു പാകമാണ്. വയറിൻ്റെ അസുഖങ്ങൾക്കും യൂറിൻ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് കുറുകി കൊടുക്കാനും നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഹെൽത്തിന് നല്ലതാണ്. സ്റ്റൗ ഓഫ് ചെയ്യാം. 1 ബൗളിലേക്കെടുത്ത് ഇലയിലേക്ക് വിളമ്പാം. സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന പാകമാണിത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണേ. തിരുവാതിരയ്ക്ക് മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം. 2 പപ്പടവും കൂടെ വെച്ചു. ഔഷധഗുണമുള്ള ഈ കൂവപ്പൊടി പണ്ട് എല്ലാ വീടുകളിലും സ്റ്റോക്ക് ചെയ്ത് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ആറുമ്പോൾ ഹൽവ പരുവത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയും കട്ട് ചെയ്തു. ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി, ഹെൽത്തിയാണ്. നിങ്ങളൊരിക്കലെങ്കിലും ട്രൈ ചെയ്യണേ. കമൻറ്റുകളൊക്കെ അറിയിക്കണം. ഇനി അടുത്തൊരു ഡിഷുമായിട്ട് വരുന്നവരെ ബൈ.